നമസ്കാരം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ അധിനിവേശത്തിന്റെ കാഴ്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്ന ദിനമാണ് 1947 ഓഗസ്റ്റ് 15 വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ ശിഖരം ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു ആ ദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാടുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകൾ ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാനില്ല രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം 1947 നിന്ന് 2021 എത്തിയപ്പോൾ ഇന്ത്യയെ വളർന്നു പ്രതിരോധം ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം എന്നിവയെല്ലാം അതിന്റെ ഉദാഹരണമാണ് മംഗൾയാനും ചന്ദ്രയാനും അതിന്റെ നീർക്കാഴ്ചകളാണ് അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് ഇന്ത്യ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം നെഹ്റു സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ നാം ജീവിക്കുവാനും നാം ജീവിച്ചിരിക്കെ ഇന്ത്യ മരിക്കുവാനും അനുവദിക്കാതിരിക്കുക ഇനി നമുക്ക് ഇന്ത്യ പിന്നിട്ട ചരിത്രം പരിശോധിക്കാം സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോഡഗാമ ദീർഘകാലം യൂറോപ്യന്മാർക്ക് ഇന്ത്യ അപ്രാപ്യമായിരുന്നു 1600-കളിൽ ബ്രിട്ടീഷുകാർ വ്യാപാരികളായി ഇന്ത്യയിലെത്തി അവർക്ക് വ്യാപാര അവകാശങ്ങൾ ജഹാംഗീർ എന്ന ഇന്ത്യൻ ചക്രവർത്തി നൽകി മുഗൾ സാമ്രാജ്യം ശിഥിലമായപ്പോൾ ഇന്ത്യയുടെ ചെറിയ ഭാഗങ്ങൾ കീഴടക്കാനുള്ള ബ്രിട്ടീഷ് താൽപര്യം 1757 പ്ലാസി യുദ്ധത്തോടെ തുടങ്ങി 1700-കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭം കാണാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യ വ്യാപനത്തിന്റെ കാലത്തായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ 1857 വരെ ഇന്ത്യയിലുടനീളം അതിവേഗം വികസിക്കാൻ തുടങ്ങി ഉത്തരേന്ത്യയിൽ ഒരു വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടാവുകയും അവിടെ ഇന്ത്യൻ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു നൽകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി ഇതിൽ വോട്ടവകാശം ഉൾപ്പെടുന്നു 1937 ഇന്ത്യൻ നേതൃത്വത്തിലുള്ള നിരവധി സർക്കാരുകൾ നിലനിന്നിരുന്നു 2-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സമ്പദ്വ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടു ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിൽ ഭരണ തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1-ാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹകരണം അഹിംസ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു 2-ാം ലോക മഹായുദ്ധകാലത്ത് നേതാജി സുഭാഷ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ INA ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ